മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇറ്റാലിയൻ ക്ലബ്ബായ റോമയിൽ എത്തുമെന്ന ഉറപ്പ് നൽകി ക്ലബിന്റെ മുൻ താരങ്ങളായ ഏഞ്ചലോ ഡി ലിവിയോയും ഫാബിയോ പെട്രൂസിയും. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വലിയ ചലനമുണ്ടാക്കി മോറിഞ്ഞോയുടെ ടീം. ജൂലൈ 7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ട്രാൻസ്ഫർ പൂർത്തിയാക്കും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എനിക്കറിയാവുന്ന നിരവധി സോഴ്സുകളിൽ നിന്നും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ റോമ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജൂലൈ 7 അതിൻ്റെ പ്രഖ്യാപനം നടക്കുന്ന ദിവസമായിരിക്കും. ഇതൊരു എടുത്തുചാട്ടമാണ്, പക്ഷേ ഇത് ഫുട്ബോൾ ലോകത്ത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുമെന്നും ഏഞ്ചലോ ഡി ലിവിയോ പറഞ്ഞു. റോമ ക്ലബിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ഡിന്നറിനിടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ട്രാൻസ്ഫറിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് പ്രമുഖ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന തൻ്റെ സുഹൃത്ത് അറിയിച്ചുവെന്നും ഡി ലിവിയോ വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാണ് എന്ന് സമ്മതിക്കുന്ന പ്രതികരണമായിരുന്നു ഇതിനുശേഷം ഫാബിയോ പെട്രൂസിയും നടത്തിയത്. പ്രധാനപ്പെട്ട അധികാര കേന്ദ്രത്തിൽ നിന്നും വിശ്വസിക്കാൻ കഴിയുന്ന സോഴ്സിൽ നിന്നും ലഭിച്ച വിവരമാണിത്. റോമ റൊണാൾഡോയെ സ്വന്തമാക്കാൻ അവരാൽ കഴിയുന്ന എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഇമേജ് അവകാശം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ ഇനി നടക്കാനുണ്ട്. പക്ഷേ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമോ എന്ന് തനിക്ക് അറിയില്ല എന്നും ഫാബിയോ പെട്രൂസി പറഞ്ഞു. ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. എന്നാൽ റൊണാൾഡോയെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാത്തതാണ് ടീം വിടാൻ റൊണാൾഡോയെ പ്രേരിപ്പിക്കുന്നത്. ഇതോടൊപ്പം പുതിയ കോച്ച് എറിക് ടെൻ ഹാഗിന്റെ ഗെയിം പ്ലാനിൽ തനിക്ക് കാര്യമായ റോൾ ഇല്ല എന്നും റൊണാൾഡോ കരുതുന്നു. ഈ പശ്ചാത്തലത്തിൽ തൻ്റെ ഏജന്റ് ജോർഗെ മെൻഡസിനോട് തനിക്ക് പുതിയ തട്ടകം വേണം എന്ന് റൊണാൾഡോ ആവശ്യപ്പെട്ടു എന്നാണ് വാർത്തകൾ. ഇതിനു പിന്നാലെയാണ് റോമയുമായി ബന്ധപ്പെടുത്തി റൊണാൾഡോയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.